नेक्स्ट टॉपिक കോഡ് കൺവേർട്ടർ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത വെച്ച് നോക്കുമ്പോൾ കോഡ് കൺവേർട്ടർ എളുപ്പമാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല ഡിഫറൻറ്റ് കോഡ്സ് കൺവേർട്ടേഴ്സ് പറയുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ബൈനറി ടു ഗ്രേ കോഡ് കൺവേട്ടർ ആൻഡ് ലോജിക് സർക്യൂട്ട് ഡൈഗ്രഹം എങ്ങനെയാണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ പ്രോബ്ലം എന്തായിരിക്കും ഡിസൈൻ ആൻഡ് വി ബൈനറി ടു ഗ്രേ കോഡ് കൺവേർട്ടർ ആയിരിക്കും സോ ഗ്രേ ടു ബൈനറി നെക്സ്റ്റ് ദെൻ ബി സി ഡി ടു എച്ച് എസ് ത്രീ എച്ച് എസ് ത്രീ ടു ബി സി ഡി ബൈനറി ഗ്രേ എച്ച് എസ് ത്രീ ബി സി ഡി കോഡുകളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയത് കൺവേർട്ട് ചെയ്യണേ എന്നുള്ളത് നോക്കാം ടേബിൾ എഴുതുക ഫസ്റ്റ് ബൈനറി ഇൻപുട്ട് ഫോർ ആണ് നമ്മൾ നോക്കുന്നത് ഫോർ ആയതുകൊണ്ട് തന്നെ എന്താണ് ബി സീറോ ബി വൺ ബി ടു ബി ത്രീ സീറോ 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 വൺ സീറോ സീറോ വൺ സീറോ 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 വൺ വൺ അപ് ടു ഫോ ഫോർ അല്ലേ അപ്പോൾ വൺ 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 വരെ നമ്മൾ ഇൻപുട്ട് എഴുതുക നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ് ബൈനറി ടു ഗ്രേ ആയതുകൊണ്ട് ഗ്രേ ആയിരിക്കും ഔട്ട്പുട്ട് പുട്ട് അതേപോലെ ഫോർ ബിറ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് ജി സീറോ ജി വൺ ജി ടു ജി ത്രീ എന്ന് എഴുതിയിരിക്കുന്നു അതിൻ്റെ കോഡ് ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണോ ബൈനറി അത് നിങ്ങൾക്ക് അറിയാം ഗ്രേ കോഡ് എന്താണെന്ന് അറിയാം ഓരോ ബൈനറിയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അത് അതേപോലെ ട്രൂത്ത് ടേബിളിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതുക ഇവിടുത്തെ ഇൻപുട്ട് എന്താണ് ബൈനറി ഔട്ട്പുട്ട് എന്താണ് ഗ്രേ കോഡ് ബിക്കോസ് ബൈനറി ടു ഗ്രേ കോഡാണ് ബൈനറിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ബി ത്രീ ബി ടു ബി വൺ ബി സീറോ ഗ്രേ ഔട്ട്പുട്ടിൽ ഏതാണ് ജി ത്രീ ജി ജി വൺ സീറോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് കെ മാപ്പ് ആണല്ലോ അടുത്ത ചെയ്യേണ്ടത് ടൂറ്റബിൾ കിട്ടിക്കഴിഞ്ഞാൽ കെ മാപ്പ് വേണം ദെൻ ലോജിക് സർക്യൂട്ടും ആ കെ മാപ്പിൽ നിന്ന് കിട്ടുന്ന സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം വെച്ചിട്ട് നമ്മൾ ലോജിക് ഡയഗ്രാം വരയ്ക്കും അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം ജി ത്രീ എന്ന് ഒരു കെ മാപ്പ് വേണം ജി ടുന് ഒരു കെ മാപ്പ് ജി വണ്ണിന് ജി സീറോയ്ക്ക് ഓരോ കെ മാപ്പ് അപ്പോൾ ഫസ്റ്റ് ഏതാണ് ജി ത്രീക്ക് ഒരു കെ മാപ്പ് എടുക്കാം ഈ പർട്ടിക്കുലർ വാല്യൂസ് ഫോർ ആയതുകൊണ്ട് ഫോർ ബിറ്റ് വരുന്ന അല്ലെങ്കിൽ സെൽസ് വരുന്ന ഒരു കെമാപ്പായിരിക്കണം നമുക്ക് വേണ്ടുന്നത് അല്ലേ അപ്പോൾ ജി ത്രീ എന്ന് പറയുന്ന വാല്യൂ ആണ് അവിടെ കൊടുക്കേണ്ടത് ഇൻപുട്ട് എത്രയാണ് ബി ത്രീ ബി ടു ബി വൺ ബി സീറോ നമ്മൾ ജി ത്രീക്ക് ഒരു കെ മാപ്പ് എടുക്കാൻ പോവാണ് ഇൻപുട്ട് ഏതാണ് ബി ത്രീ ബി ടു ബി വൺ ബി സീറോ എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ജി ത്രീയുടെ വാല്യൂ വാല്യൂ ആണ് ഇട്ടിരിക്കുന്നത് കെ മാപ്പ് ഫോർ ജി ത്രീ അതുപോലെ തന്നെ ജി ടു വേണം ജി വൺ വേണം ജി സീറോ വേണം അങ്ങനെ നാല് കെ മാപ്പ് വേണം ബിക്കോസ് എന്താണ് ഫോർ ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജി ത്രീയുടെ വാല്യൂസ് എഴുതാൻ പോവുകയാണ് അപ്പോൾ ഏതാണ് ട്രൂ ടേബിൾ ജി ത്രീയുടെ വാല്യൂസ് എത്രയായിരുന്നു നോക്കിക്കേ ജി ത്രീയുടെ വാല്യൂസ് എത്രയായിരുന്നു സീറോ 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 ദെൻ വൺ 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 ഒരു കറസ്പോണ്ടിങ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിക്കേ ബി ത്രീ ബി ടു ബി വൺ സീറോ സീറോ എല്ലാം നാലും സീറോ ആകുന്ന കേസിൽ സീറോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ നോക്കി എടുത്ത് എഴുതിയാൽ മതി എഴുതുമ്പം സെൽസ് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കണം സീറോ വൺ ത്രീ ടു അങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത് അല്ലേ സീറോ വൺ ത്രീ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സോറി എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അങ്ങനെ ആയിരിക്കണം അപ്പോൾ ആ വാല്യൂസ് എടുത്ത് എഴുതുക അതിനുശേഷം മാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ കിട്ടും അതുപോലെ തന്നെ ജി ടു ഇൻപുട്ട് ഏതാണ് ബി ത്രീ ബി ടു ബി വൺ ബി സീറോ ജി ടുൻ്റെ വാല്യൂസ് ഏതാണ് ജി റ്റുവിൻ്റെ വാല്യൂസ് അതേപോലെ തന്നെ എന്ത് എഴുതുക കെ മാപ്പിൽ എഴുതുക കെ മാപ്പിൽ എഴുതിയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും എച്ച് സോർ ഓപ്പറേഷൻ ആയിരിക്കും കിട്ടുന്നത് ബി ത്രീ അതായത് എ ബി ബാർ പ്ലസ് എ ബി ബാർ ബി ബാർ എന്നുള്ളത് കിട്ടത്തില്ലേ എ ബി ബാർ പ്ലസ് എ ബി ബാർ സോറി എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നുള്ള എക്സ്പ്രഷൻ കിട്ടത്തില്ല എറ്റ് സോറിൽ അത് ഇതേപോലെ ബി ത്രീ ബി ത്രീ ബി ടു ബി വൺ ബി സീറോ ആയതുകൊണ്ട് അതുപോലെ നമുക്ക് എന്ത് കിട്ടും ഇത് മാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ബി ത്രീ എറ്റ് സോർ ബി ടു എന്നുള്ളത് കിട്ടും അപ്പോൾ നമുക്ക് അത് കിട്ടി ഇനി അടുത്ത ജീവണിരത്ത് ചെയ്യാം ജീവണിരത്ത് ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ അത് കിട്ടും ജി സീറോ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇംപ്ലെൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാം എറ്റ്സോറിലാണ് വന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് എറ്റ് സോറ് വേണം എന്തായിരുന്നു ബി ത്രീ ഇക്വൽ ടു ജി ത്രീ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാം ബി ത്രീ ഇക്വൽ ടു ജി ത്രീ ദെൻ ജി ടു എന്ന് പറയുന്നത് എന്തായിരുന്നു ബി ത്രീ എറ്റ് സോർ ബി ടു ബി ത്രീ എടുക്കുക എറ്റ് സോർ ചെയ്യുക ജി ടു എടുക്കുക ഇങ്ങനെയായിരിക്കും എന്ത് ലോജിക് ഡാക്കുന്നത് ഇപ്പോൾ ഏതാണ് ബൈനറി ടു ഗ്രേ ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നും ചെയ്യാം എന്നാണ് ഗ്രേ ടു ബൈനറി ഗ്രേ ടു ബൈനറി എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേ ഇൻപുട്ടായിട്ട് കൊടുക്കുക ദെൻ ബൈനറി ഔട്ട് പുട്ടായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ബി ത്രീക്ക് ഒരു കെ മാപ്പ് ബി ടുവിന് ബി വണ്ണ് ബി സീറോ ഓരോന്നും ഓരോ കെ മാപ്പ് വെച്ചിട്ട് കൊടുക്കുക അപ്പോൾ കെ മാപ്പിൽ നിന്ന് ഫൈനൽ എക്സ്പ്രഷൻ എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വരയ്ക്കാം ലോജിക് ഡയഗ്രാം വരയ്ക്കാം അപ്പം ബൈനറി ടു ഗ്രേ ഗ്രേ ടു ബൈനറി കഴിഞ്ഞു നമ്മൾ എന്താണ് പോകുന്നത് ബി സി ഡി ടു എച്ച് എസ് ത്രീ ബി സി ഡി ഇൻപുട്ട് കൊടുക്കുക എച്ച് എസ് ത്രീ ഔട്ട്പുട്ടായിട്ട് എടുത്ത് എഴുതുക നിങ്ങൾക്കത് കൺവേർഷൻ അറിയാമല്ലോ അത് വെച്ചിട്ട് നമ്മൾ കെ മാപ്പ് വരയ്ക്കും വയ്ക്കുന്നു ഔട്ട്പട്ട് ഏതാണോ അത് ഓരോന്നിനും വരയ്ക്കണം അടുത്ത ഔട്ട് പുട്ട് എച്ച് എസ് ത്രീ ആയതുകൊണ്ട് ഇ ത്രീ ഇ ടു ഇ വൺ ഇ സീറോ ആയിരുന്നു അതിന് ഓരോന്നിനും നമ്മൾ കെ മാപ്പ് വരയ്ക്കുന്നു ആ കിട്ടുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ലോജിക് ഡയഗ്രാം വരയ്ക്കുന്നു സിമിലർലി നിങ്ങൾക്ക് എന്തും ചെയ്യാം തിരിച്ച് വരുന്നത് എച്ച് എസ് ത്രീ ടു ബി സി ഡി എച്ച് എസ് ത്രീനെ ബി സി ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാം അതിൻ്റെ ഇൻപുട്ട് ഔട്ട് പുട്ട് ട്രൂ ടേബിൾ വരയ്ക്കുക കെ മാപ്പ് സോൾവ് ചെയ്യുക അതിൽ നിന്ന് ലോജിക് ഡയഗ്രാം വരയ്ക്കുക ദിസ് ഈസ് ഓൾ അബൌട്ട് കോഡ് കൺവേട്ടേഴ്സ് നാല് കോഡ് കൺവേർട്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഏത് കോഡ് അങ്ങോട്ടേക്ക് കൺവേർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ